Hi everybody, welcome to our YouTube channel and please subscribe the channel and click the bell button. I am Pratibha MB, junior instructor, arithmetic cum drawing, working in government IT, Ettumanu. Chapter Menstruation. Nammal innu padikkan povunnathu മെൻസുറേഷനിൽ റെക്ടാംഗിൾ എന്ന് പറയുന്ന ഭാഗമാണ്. റെക്ടാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്നത് ദീർഘചതുരം എന്നാണ്. അതിൻ്റെ പ്രത്യേകതകളാണ്: ഇറ്റ് ഹാസ് ഫോർ സൈഡ്സ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ, ദ ആംഗിൾ ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് സൈഡ് ഈസ് 90 ഡിഗ്രി. അതായത് ഒരു ദീർഘചതുരം അല്ലെങ്കിൽ റെക്ടാംഗിളിന് നാല് വശങ്ങളുണ്ട്. വിപരീത വശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. അടുത്തടുത്തുള്ള രണ്ട് വശങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു റെക്ടാംഗിളിന്റെ നാല് കോണുകളുടെയും കൂടി തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഈ റെക്ടാംഗിളിൽ പഠിക്കുന്നത് ഏരിയയും അതുപോലെ തന്നെ പെരിമീറ്ററും ഡയഗണലും ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിന്റെ ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവ്. ഏതൊരു രൂപം തന്നാലും അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അതിന് എത്ര വശങ്ങളുണ്ട്, ആ വശങ്ങളെല്ലാം കൂടി കൂടി കൂട്ടുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് അതിന് പകരം ഒരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്. പെരിമീറ്റർ പി ഈസ് ഈക്വൽ ടു 2 × L + B. ഡയഗണൽ എന്ന് പറഞ്ഞാൽ വികർണം. വികർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് √L² + B² ദെൻ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ വിസ്തീർണമാണ്. വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് L × B, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്. അപ്പോൾ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്ററും ഡയഗണലും ഏരിയയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആദ്യമായി ഒരു ക്വസ്റ്റ്യനിലേക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ പ്ലോട്ട് മെഷർ 24 × 20 cm, ഫൈൻഡ് ദ ഏരിയ പെരിമീറ്റർ ഓഫ് ദ പ്ലോട്ട്. ഒരു പ്ലോട്ടിന്റെ അളവുകൾ 24 × 20 cm ആണ് എങ്കിൽ അതിന്റെ ഏരിയ പെരിമീറ്റർ എന്നിവ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇതൊക്കെയാണ്. ലെങ്ത്, ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളമാണെന്നറിയാം. നീളം 24 cm, വീതി ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതിയാണ്, വീതി 20 cm എങ്കിൽ നമ്മൾ ആദ്യം പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കുന്നത്. പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × L + B ആണ്. ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 24 + 20 = 88 cm എന്ന് കിട്ടും. ഇനി ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് L × B, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്. ഒരു ദീർഘചതുരത്തിന്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്, നീളം ഗുണം വീതി എന്ന് പറയുന്നത്. ഇവിടെ നീളവും വീതിയും തന്നിട്ടുണ്ട്. 24 × 20 = 480 cm² എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഏരിയയുടെ മാത്രം യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതായത് വിസ്തീർണത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ എന്നാണ് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഉത്തരത്തില് സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയും. മീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ എന്ന് പറയും. എന്നാ നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര മീറ്റർ എന്ന് പറയുന്നത്. ഇതിലോട്ട് കൂടി വരാം. ദ ബ്രെഡ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ലെങ്ത്. If the perimeter of the rectangle is 60 cm, find its area. ഒരു
ദീർഘചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് നീളത്തിന്റെ പകുതിയാണ് എങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അതിനൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 60 സെന്റിമീറ്റർ. ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ് എങ്കിൽ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അറിയാം, റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? നീളം ഗുണം വീതി, നീളവും വീതിയും അറിയണം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്. അപ്പൊ നമുക്ക് നീളവും വീതിയും, ലെങ്ത്തും ബ്രെഡ്ത്തും അറിയണം. ആയതുകൊണ്ട് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നും നമ്മൾ നീളവും വീതിയും കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L+B ആണ്, ഈക്വൽ ടു നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 60 സെന്റിമീറ്റർ ആണെന്ന്. അപ്പൊ 60. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ ബ്രെഡ്ത് എന്ന് പറയുന്നത് ലെങ്ത് ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രെഡ്ത് ഈസ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ലെങ്ത്. ലെങ്ത്തിന്റെ പകുതിയാണ് ബ്രെഡ്ത്. അപ്പൊ ബ്രെഡ്ത് എന്ന് പറയുന്നത് ലെങ്ത് ബൈ 2 എന്ന് പറയാം. അപ്പൊ നമുക്കത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 2 × L+B is equal to 60, therefore L+B is equal to 60/2. L plus B യുടെ സ്ഥാനത്ത് L/2 ഇട്ട് കൊടുത്തു, ഈക്വൽ ടു 30. അപ്പൊ 3L/2 ഈസ് ഈക്വൽ ടു 30, ദെഫോ എൽ ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ എന്ന് കിട്ടും. ലെങ്ത് 20 സെന്റിമീറ്റർ ആണെങ്കിൽ ബ്രെഡ്ത് ഈക്വൽ ടു 20/2 ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതിൽ നിന്നും നമ്മൾ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കുവാണ്. L × B ഈക്വൽ ടു 20 × 10 ഈക്വൽ ടു 200 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് റെക്ടാംഗിളിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്, ഒന്ന് നമുക്ക് നേരിട്ട് നീളവും വീതിയും തരും, അതിൽ നിന്നും നമ്മൾ വിസ്തീർണവും ചുറ്റളവും ഡയഗണലും എല്ലാം കണ്ടുപിടിക്കുക. അല്ല എങ്കിൽ നമുക്ക് പെരിമീറ്റർ ആയിരിക്കും തന്നിരിക്കുന്നത്, അതിൽ നിന്നും ഏരിയയോ അല്ലെങ്കിൽ പെരിമീറ്ററിൽ നിന്ന് ലെങ്തോ ബ്രെഡ്തോ ഏതെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറയും. ഇത്രയാണ് റെക്ടാംഗിൾ എന്ന് പറയുന്ന ഭാഗത്തുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക് യു.